ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോസ് എന്ന് പറഞ്ഞത് ആംഫിറ്റ് എന്ന് പറയുന്ന ലക്ഷറി സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ശരിക്കും പറയുന്നത് കഴിഞ്ഞതാണ്. അപ്പോൾ അന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നമുക്കതിൻ്റെ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഫോട്ടോ സെറ്റ് ചെയ്യുന്നതും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഇതാ മൊബൈൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിതാ ഈ ഒരു ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സോഫ്റ്റ്വെയർ. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നമുക്കിതാ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൗൺലോഡ് ആയിട്ട് അതിന് ശേഷം നമുക്ക് സ്മാർട്ട് വാച്ച് മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. സുഹൃത്തുക്കൾ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുള്ളത്. അത് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതവിടെ നമ്മൾ അഗ്രി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇതവിടെ ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം നോക്കി നോക്കാം, അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സുഹൃത്തുക്കൾ, അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി അതിനൊരു പാസ്വേഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ലോഗിൻ ആക്കുന്നുണ്ട്. അപ്പോൾ ലോഗിൻ ആവുന്നു സുഹൃത്തുക്കളെ, യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത്, അപ്പോൾ അതിന് ശേഷം ഇങ്ങനൊരു പേജാണ് നമുക്ക് ഓണായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനിവിടെ നമ്മളൊരു പിക്ചർ വെക്കണം. അതിന് ശേഷം ഇവിടെ അതിന് നമ്മളെ പേര് കൊടുക്കണം. പിന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മളെ ഹൈറ്റ് വെയ്റ്റ്, ഇത് സംഭവങ്ങളെല്ലാം നമുക്ക് കൊടുക്കാണ്ട് അതെല്ലാം കൊടുത്തിട്ട് ഇതെങ്ങനെ ഓണാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഇതാ ഈ ഒരു ഇമെയിൽ ഐ ഡി, യൂസർ നെയിം, പാസ്വേഡ് അതെല്ലാം ഉണ്ടാക്കി. അതിന് ശേഷം നമ്മളെ ഫോട്ടോ വെച്ച് പേര് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മളെ ബാക്കി ഹൈറ്റ് വെയ്റ്റ് അതെല്ലാം കൊടുത്ത് അതിന് ശേഷം നമ്മളിതാ നെക്സ്റ്റ് കൊടുത്ത് നോക്കാനാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തപ്പോളിതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഇവിടെ ഇതാ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതവർ കുറേ പെർമിഷനുകളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനാണ് പറയുന്നത്, കണ്ടില്ലേ? അതവിടെ മുകളിൽ കാണിക്കുന്നുണ്ട് QR കോഡ് സ്കാൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് QR കോഡ് വാച്ചിൻ്റെ സ്കാൻ ചെയ്യണതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വാച്ചിൽ ഇതുവരെയാണ് QR കോഡ് കാണിക്കുന്നത്. അങ്ങനെ ഇതാ QR കോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾക്കിതാ ഇവിടെ QR കോഡ് ഇതവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇവിടെ സ്കാൻ ആക്കിയിട്ടുണ്ട്. സ്കാൻ ചെയ്തതിന് ശേഷം ഇതാ നമ്മളിതവിടെ ഇത് കൊടുക്കുന്നുണ്ട്. സെർച്ച് ഇങ്ങനെ വീണ്ടും കാണിക്കണത്, നോക്കി നോക്കാം ഓരോന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ബ്ലൂടൂത്ത് ഓൺ ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് നമുക്ക് ഓക്കെ വാച്ച് ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്യണം അതിന് മുമ്പ്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ ബ്ലൂടൂത്ത് ഇവിടെ കണക്ട് ചെയ്യാനാണ് പോകുന്നത്. ബ്ലൂടൂത്ത് ഇതാ എന്നിട്ട് ഇതാ നമ്മളിതവിടെ പെയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പേർ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ചിട്ട് ബാക്ക് പോയി നോക്കണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. നമ്മൾ സ്കാനിങ് കഴിഞ്ഞതാണ്, ഒന്നും കൂടി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കി നോക്കാം. വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതവിടെ വാച്ചിലും ഇവിടെ ഇതാ ഒരു ലോഗെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം കണക്ട് ആയിരുന്നു തോന്നുന്നു. ഒരു മിനിറ്റ്. ഓക്കെ സുഹൃത്തുക്കളത്, അങ്ങനെ ഇതാ ഇപ്പോഴാണ് നമ്മളെ വാച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വാച്ചുകൾ ഈ മൊബൈലിൽ കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി എന്ന് മാത്രം. അതിന് ശേഷം ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാച്ച് ഇതിൽ കണക്ട് ആയിട്ടുണ്ട്. കണക്റ്റ് ആയപ്പോൾ നമ്മളിതാ ബാറ്ററി ബാക്കപ്പ് ഇതെല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇപ്പം എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിക്ചറ് വാൾപേപ്പർ മാറ്റുന്നതും പിക്ചറ് വെക്കണതും അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതാ നമ്മളെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് എല്ലാം കണക്റ്റായി. നമുക്ക് ഇത് ഓരോന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇതാ കണക്ട് ചെയ്യുക, ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ഇതിൽ പോയി നണ്ടാ ഇവിടെ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷനിൽ ഓൺ ആക്കി കൊടുക്കണം, വാട്സപ്പിൻ്റെ ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൺ ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിൽ പോയാൽ മതി. ഓക്കെ, അതിനുശേഷം അലറം നമുക്ക് സെറ്റ് ചെയ്യട്ടാ. അലറം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പ്ലസ്സിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അലറം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഏതാ സമയത്ത് നമുക്ക് അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ അലറം സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡിവൈസിൽ പോയിന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം ഇരുന്ന് അതേപോലെ നമുക്ക് ആ ഒരു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഓൺ ആക്കി കൊടുക്കുക. ഇത് ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം ഇരുന്ന്
അതേപോലെ റെസ്റ്റ് ഇതാക്കേണ്ട സമയങ്ങൾ അതെല്ലാം ആ ഒരു ഇതിൽ നമുക്ക് കാണിക്കും. അതിനുശേഷം നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഇരുന്ന് പണിയെടുത്തോണ്ടിരിക്കണ ഓഫീസിൽ ഇരുന്ന് പണിയെടുക്കുന്ന ആൾക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനെല്ലാം മറന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ ഈ വാച്ചിൽ നോട്ടിഫിക്കേഷൻ കാണിക്കും, അതിൻ്റെ ടൈമെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓണാക്കിയിട്ട് ഓക്കെ, അതിനുശേഷം അത് ബാക്ക് അടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഡയല് വന്നതിലാണ് നമുക്ക് വാച്ചിൻ്റെ എല്ലാ വാൾപേപ്പറുകളും നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ. ഒരുപാട് ഇഷ്ടം പോലെ ഡയലാട്ടാ, ഒരു നല്ലൊരു ഡയൽ നോക്കിയിട്ട് നമുക്ക് ഇതിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ കുഴപ്പമില്ല, ഒരുപാട് ഒന്നും ഒന്നിനും മെച്ചായിട്ടുള്ള സൂപ്പർ ഇതുകളായിട്ട് അതിൽ കാണിക്കുന്നത്. നമുക്കൊരു വാൾപേപ്പർ സെറ്റ് ചെയ്ത് നോക്കണ്ടേ, വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇഷ്ടം പോലെ വാൾപേപ്പർ അറ്റാച്ച് ചെയ്യണം. ഇത് നമുക്ക് ഓണാക്കി കൊടുക്കാം തൽക്കാലം. ഓക്കെ, അതിനുശേഷം ഇതാ ഇവിടെ ഡൗൺലോഡ് കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് കൊടുക്കുന്നുണ്ടാവില്, ഓക്കെ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ഫിനിഷിംഗ് ആണ് കാണിക്കുന്നത്. ഓക്കെ, വാച്ചിൽ ഇതാ ഇപ്പോഴാണ് ഉണ്ടാവുന്നത്, ഡൗൺലോഡ് ആവുന്നുണ്ട്, വാച്ചിൽ കാണിക്കുന്നുണ്ട് അത്, കണ്ടില്ലേ. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐവ അടിപൊളി, ഒരു രസമല്ല, എങ്ങനെയുണ്ട്, അടിപൊളി വാൾപേപ്പർ. അപ്പോൾ അതേപോലെയാണ് വാൾപേപ്പർ നമുക്ക് ഓണാക്കാനുള്ളത്. ഒരുപാട് വാൾപേപ്പർ ഉണ്ട്, നമുക്കത് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ഇത് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നുകൊണ്ടല്ല അത് ഡൗൺലോഡ് ചെയ്താക്കിയത്. പിന്നെ നമുക്ക് ഇനി അടുത്ത ചെയ്യാൻ നമ്മളെ ഫോട്ടോ വെക്കണം. അപ്പോൾ ഫോട്ടോ വെക്കണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോട്ടോ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആണ് നമുക്ക് ഫോട്ടോസ് എല്ലാം സെറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു ഇതിൽ വന്നുകൊണ്ടാൽ ഇതവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്. ആ പിക്ചറിൽ പോയിന്നുണ്ടാൽ നമുക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതാക്കുക. അതിനുശേഷം വില തന്നെ നമ്മളെ ഗാലറി പോയിട്ട് അങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളൊരു പിക്ചർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കണം. ഓക്കെ കൊടുത്തതിന് ശേഷം ഓക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ഇവിടെ ആഗ്രി കൊടുക്കണം. പിന്നെ നമുക്ക് ഗാലറി പോകണമെന്നുണ്ടെങ്കിൽ ഗാലറി പോയിട്ടും ആക്കി നോക്കട്ടോ. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇവിടെ ഇത് ചോദിക്കുന്നുണ്ട്, ഇത് കറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഇതവിടെ ഓക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിത് ഇവിടെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതിൽ പോണ്. അപ്പോൾ ഇതിൽ കാണിക്കും അത്. ഓക്കെ, ഡൗൺലോഡ് ആയിക്കൊണ്ടേ, വാച്ചിലെ കാണിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നുണ്ട് സുഹൃത്തുക്കളെ, നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ ഇതാ ഇത് ഇതായിട്ടുണ്ട്, കണ്ടില്ലേ, നമ്മളെ ഫോട്ടോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി, ഒരു രസമില്ല, ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്റ്റൈൽ ഏതെങ്കിലും വല്ല മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതിൽ വരെ നമുക്ക് അതിൻ്റെ സ്റ്റൈൽ മാറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ ടൈമിങ്ങിൻ്റെ കളറൊക്കെ മാറ്റാണ്ട് അത് നമുക്ക് നീക്കി വെക്കാൻ പറ്റുമെന്നുള്ളത് നോക്കി നോക്കാം. ഇവിടെ വന്നിട്ട് അതല്ല, ഇങ്ങനെ പല ടൈപ്പിൽ രണ്ട് മൂന്ന് ടൈപ്പ് ഒരു അഞ്ചാറ് ടൈപ്പിലുള്ള സ്റ്റൈലുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ നോക്കിയിട്ട് മാറ്റിയിട്ട് നമുക്കിത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, അതിനുശേഷം നമ്മളിതാ ബാക്ക് വരെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ ഇതിൽ അറിയാനുള്ളത്, പിന്നെ സ്പോർട്സ് ഇട്ടാ. സ്പോർട്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 തരം സ്പോർട്സിൻ്റെ ഇത് സംഭവങ്ങളാണ് ഇതിലുള്ളതാണ്, ഫിറ്റ്നസിൻ്റെ ഇതിൽ പറയുന്നത്. ഒരുപാട് ഐറ്റംസാണ് ഉള്ളത്, കണ്ടില്ലേ, ഒരുപാട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് പോണ അതിനുശേഷം പിന്നെ ഒക്കെ ഇത് സംഭവം ഓണാക്കി കൊടുക്കുക. നമുക്ക് ഒരുപാട് ഫിറ്റ്നസിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് നമുക്ക് റിസ്റ്റിൻ്റെ സംഭവം അത് ഞാൻ ഓൾറെഡി ഓണാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം അടുത്ത എന്താണെന്ന് നോക്കി നോക്കാം നമുക്ക്. ഇത് നമ്മളെ ഹെൽത്ത് മോണിറ്ററേഷൻ്റെ സംഭവം ഭാഗമായിട്ടുള്ളതാണ് അത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഓരോന്നും നമുക്ക് ഇങ്ങനെ സ്റ്റൈലിൽ ചെക്ക് ചെയ്തിട്ടും ബാക്കി ഇതാക്കിയിട്ടെല്ലാം നോക്കി നോക്കാമെന്ന് മാത്രം. അതേപോലെ വേറെ ഫോട്ടോ വെക്കാനുള്ളത് സംഭവം ക്യാമറ അത് മൊബൈൽ വാച്ചുമായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിലാണ് പോവുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടാൽ അതിൽ കാണിക്കും, നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് കാണിക്കണ്ടില്ല. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ സംഭവം ഇതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മളെ എടുത്തുണ്ട് ഈ കാണിക്കുന്നത്. അതിനുശേഷം ഓക്കെ ഇത് കാണിച്ചതാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഹെൽത്ത് പരമായിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള. പിന്നെ ഈ ഒരു ഡിവൈസിൽ വന്നുണ്ടാൽ നമ്മൾ ആ ഒരു ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫിറ്റ്നസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിലുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പിന്നെ ഇതിൻ്റെ ടൈമിംഗ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് ഓൾറെഡി മൊബൈലുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി സംഭവം അത് കണക്ട് ആയിട്ടുണ്ട്, കണ്ടില്ല. മൊബൈലിൻ്റെ ടൈമും ഇതിൻ്റെ ടൈമും ഓൾറെഡി ഏകദേശം കണക്കാണ്, 10:54 വാച്ചിലും അതേ ടൈം തന്നെ കേട്ടോ.
അതല്ലാണ്ട് തന്നെ നമുക്ക് ഇതിൽ ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മൊബൈൽ കണക്ട് ചെയ്തുകൊണ്ട് മൊബൈൽ ടൈം ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്ത് സെറ്റ് ആയത് മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തിരിച്ച് ഇതിലുണ്ട്, ചില വാച്ചിൽ അതില്ലാന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയായിരുന്നു സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോസ്. സ്മാർട്ട് വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നതും വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മളെ സ്മാർട്ട് വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നതും, അതുമാത്രമല്ല പിന്നെ ടൈമിംഗ് ഓൾറെഡി ഓട്ടോമാറ്റിക് സെറ്റ് ആവുന്നതാണ്, വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നതും ഫോട്ടോ സെറ്റ് ചെയ്യുന്നതും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മറ്റും വീണ്ടും കണ്ടിരിക്കും. ഓക്കെ, ബൈ ബൈ.